അതെ, രാവിലെ ആദ്യ കൂട്ടൻ കളിക്കുകയാണ്. ഗൈസ് ഗുഡ് മോർണിംഗ് ഗൈസ്. രാവിലെ നമ്മൾ ഒരു നല്ലൊരു ഉറക്കം കഴിഞ്ഞ് എണീച്ചിരിക്കുകയാണ്. സമയം 12:30 വന്നപ്പം ചെക്ക് ഇൻ ചെയ്തപ്പം 8:30 റൂം ചെക്ക് ഇൻ ചെയ്തപ്പം. നമുക്ക് നാളെ രാവിലെ 10 മണിക്ക് ചെക്ക് ഔട്ട് ചെയ്യണം. എന്തായാലും ഞാൻ ജസ്റ്റ് നമ്മുടെ റിസോർട്ട് കാണിക്കാം. നമുക്ക് റിസോർട്ട് ഈ ഒരു അറിയാലോ, ഊട്ടിയൊക്കെ ആകുമ്പോൾ നല്ല റേറ്റാണ്. കാര്യം ഏകദേശം ഞങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു റൂമാണ് എടുത്തത്. എന്ന് വെച്ചാൽ ഞങ്ങളൊരു ഫാമിലിയുണ്ട്, ഞങ്ങൾ 7 പേരുണ്ട്. ഞങ്ങൾ ജസ്റ്റ് 2-3 റൂം എടുത്ത് പറയുക, എന്താണ് 6000 രൂപ പറഞ്ഞു. ഒരു റൂമിന് പെർ ഹെഡ് 6000 രൂപ, ഒരു റൂമിന് പെർ ഹെഡ് 2000 രൂപ, അപ്പോൾ 2 റൂമിന് 4, 3 റൂമിന് 6000 രൂപയാണ് അവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങളത് 3 റൂം മാറ്റുന്നത് 2 റൂം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. കാരണം നമ്മുടെ കയ്യിൽ കമ്പിളി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ 2 റൂം എടുത്ത് 4000 രൂപ ഒക്കെ എന്താണ് ഞങ്ങൾ സ്റ്റേ ചെയ്ത്. ഞങ്ങൾ ഓൾറെഡി അത് മുതലാളി നമ്മൾ സമ്മതിച്ചു. മാക്സിമം പറഞ്ഞു നോക്കി, നടപടി ആകുകയല്ല, അവരിലും കുറച്ച് തരികയല്ല. കാര്യം പിന്നെ ഊട്ടിയൊക്കെ പോലത്തെ സ്ഥലങ്ങളിൽ എന്താണ് നമുക്കറിയാമല്ലോ, നല്ല ടൂറിസ്റ്റ് സ്പോട്ടാണ്, അതുകൊണ്ട് നല്ല നല്ല റേറ്റ് ആവും. എൻ്റെ ഫാമിലി എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് എല്ലാവരും ഫോട്ടോ എടുപ്പും കാര്യങ്ങളും എല്ലാവരും കാര്യം ഫാമിലി ആയിട്ട് പോകുമ്പം അറിയാമല്ലോ, വേറൊരു വൈബാണ്. എന്താണ് നമുക്ക് ഫസ്റ്റ് കഴിക്കാൻ പോവുക. കഴിക്കാൻ പോയി കഴിഞ്ഞ് നമുക്ക് അത് കഴിഞ്ഞ് ഒരുപാട് സ്പോട്ട് നമുക്കിന്ന് പോകാനുണ്ട്. മാക്സിമം സ്പോട്ടിൽ നിങ്ങൾക്ക് എന്താണ് കാണിച്ചു തരാം. പലർക്കും ഊട്ടി അറിയാം, പക്ഷേ എന്നാലും കാണാത്ത പലർക്കായിട്ട് നമ്മൾ കാണിച്ചിരുന്നതാണ്. അങ്ങനെ രാവിലെ ഞങ്ങളൊക്കെ ഇതേ പുറത്ത് പോകേണ്ടി പോവാണ്. ഫസ്റ്റ് ഫുഡ് കഴിക്കാൻ പോകണം. മാമായും ഫാമിലിയും റെഡിയായി, അവരുടെ വണ്ടിക്കകത്ത് കയറി. അപ്പം ഇതേ ഉമ്മച്ചി, പെങ്ങള്, പിന്നെന്താണ് ബാസിൽ ലോക്ക് ചെയ്ത് നമുക്ക് എന്താണല്ലോ വെയിറ്റ് ചെയ്യാം. ഞങ്ങൾ റിസോർട്ട് അത്യാവശ്യം നൈസാണ്, കാണില്ല, കണ്ടില്ല, വഴികളൊക്കെ മോശമാണ്. പക്ഷേ എന്നാൽ പോലും റൂം സർവീസ് വലിയ കുഴപ്പമില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്ക് ബാക്കി എന്താണ് നമുക്ക് നോക്കാൻ തന്നെ, ജസ്റ്റ് ചെക്ക് ഇൻ ചെയ്തേ ഉള്ളൂ. കാര്യം റൂം വൃത്തിയായിരുന്നൊക്കെ ഉണ്ട്, ഞാൻ ജസ്റ്റ് ഓൾറെഡി കാണിച്ചായിരുന്നു. രണ്ടാമത് നമ്മൾ ഗൈസ് നമുക്ക് അങ്ങനെ അവിടെ ഇന്നത്തെ ട്രിപ്പ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഹോട്ടലിന് നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം നമുക്ക് പോവാം. ഇത് മാമ റോഡിന് കഴിയാണ്ടിട്ടുണ്ട്. റിസോർട്ട് എന്തായാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ല ഭംഗിയാകുന്നൊക്കെ ഉണ്ട്. ഞാൻ റൂമിൻ്റെ വീഡിയോ കാണിക്കാം. സത്യം പറഞ്ഞാൽ വന്ന ഉടനെ എൻ്റെ ഫോൺ ഓഫായി പോയി, അതുകൊണ്ട് ഞാൻ റൂമിൻ്റെ കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങൾ ടൈം പറ്റിയില്ല. എന്താണല്ലോ നമുക്ക് ഇന്ന് നമ്മൾ മാക്സിമം എക്സ്പ്ലോർ ചെയ്ത് നിങ്ങളെ കാണിക്കുന്നതാണ്. ഓക്കെ ഗൈസ്, കം ഓൺ. ഫൈനലി ഇറങ്ങാം ഗൈസ്, ഹോട്ടൽ ശബരി. പിന്നെ എന്താണല്ലോ എങ്ങനെ ഉണ്ടെന്ന് നോക്കാം. എന്താ വേണ്ട കൊച്ചിന്? കൊച്ചിന് വേണോ? എന്ത് വേണം? നമ്മുടെ മാമാടെ കൊച്ചാണ് ആദ്യക്കൂട്ടൻ. ആദ്യക്കൂട്ടൻ എന്താ വേണ്ടത്? ആദ്യക്കൂട്ടൻ എന്ത് വേണം? ഷിഫാ മോൾ, വാ എല്ലാരും, കമോൺ. എന്താണിത്? ആ മസാല ദോശ പറഞ്ഞേക്കുന്നേ. എല്ലാരും മസാല ദോശ എടുത്തോ. എന്നാ മസാല ദോശ ഒരു മൂന്നാളം പറ. എന്താ പറഞ്ഞ മസാല ദോശ? എത്ര പറഞ്ഞ? രണ്ട് മസാല ദോശ, ബാക്കി കൂടോ? അത് തന്നെ. ഇപ്പോഴും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഓർഡറാണ് ഗൈസ്. നമുക്ക് എന്താണേലും നോക്കാം. ഇത് ഫുഡ് മസാല ദോശയും അതുപോലെ ഊണും ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്താണെന്ന് ചെക്ക് ചെയ്യാം. ചൂടുള്ളതാണ് മാമ ചൂടുള്ള കൈവുള്ളിയൊക്കെ കൊച്ചിൻ്റെ. ശിവാമോളെ ഫുഡ് കൊണ്ട് തന്നെ താങ്ക് യു. എന്ത് പറയും? ഓക്കെ മിടുക്കി. ഫുഡ് കൊണ്ട് തന്നെ എന്ത് പറയും? അതെ ചേച്ചി, നല്ല കറി ചേച്ചി. ഇത് ദോസ്, ബീൻസ്, ക്യാരറ്റ്, പിന്നെ വേറെ കൂട്ട്, ഊർഗ. ഓക്കെ താങ്ക്സ് അക്ക. എന്താണെന്നേ, കുറച്ച് വെറൈറ്റി കറീസ് ഒക്കെ ബാസിൽ പിടിച്ചിരിക്കുകയാണ്. ഒക്കെ മലയാളത്തിൽ പറയുമ്പോൾ നമുക്കറിയാമെന്ന് അറിയാം. അതെ മസാല ദോശ വന്നിരിക്കുകയാണ് ഗൈസ്. ഓക്കെ എന്നാ സാമ്പാർ. ഓക്കെ വേറെ സാമ്പാർ ഒഴിച്ചോ. താങ്ക് യു അക്ക. അല്ല അയൽ ഒരു രക്ഷയില്ല കേട്ടോ. ഹലോ വാസല, അടിപൊളിയായി. അയൽ കുളിച്ച് ചോറ് തന്നെ ഉണ്ടോ? ചോറ് തന്നെ ഉണ്ടോ ചേച്ചി? അല്ലോട് ചോറല്ലേ, ചോറ് ഇഷ്ടപ്പെട്ടോ? ആ മിടുക്കി ചായ ആദ്യം കൂടെ വായിച്ചു കൊടുക്കുക ശിവാമോള്.
നല്ലത് ചായ വന്നു ഗൈസ്. മാമ മറ്റേ ഫുഡ് എനിക്ക് കുഴപ്പമില്ല, അവിടെ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. അത് ശരിയാണ്, അത്യാവശ്യം കുഴപ്പമില്ലല്ലോ, കഴിക്കാം, മോശം പറയില്ല, കഴിക്കാം. പക്ഷെ മറ്റേത് അടിപൊളി കേട്ടോ, നമ്മുടെ അയൽ ഒരു രക്ഷയില്ല, പൊളി അടിപൊളി. മൂന്ന് മാസം കഴിച്ച് രണ്ട് നെയ്റോ ഹോസ്റ്റ്, പിന്നെ എന്താ രണ്ട് ഓംലേറ്റ്, രണ്ട് ചായ, പിന്നെ ഒരു പാല്. പിടിച്ചൊന്നും ഒരു രക്ഷയില്ലായിരുന്നു. അയല ഊണ് കാര്യങ്ങള് നമ്മുടെ എന്താണ്, പിന്നെ അതുപോലെ തന്നെ മുട്ട പൊരിച്ചത് ഒരു രക്ഷയുമില്ലായിരുന്നു. ആകെ എന്താണ്, എനിക്ക് നെയ്റോസ് നല്ലതായിരുന്നു, മസാല ദോശ എനിക്ക് അത്ര ഒരു കുഴപ്പമില്ല, അതാണ്. ബാക്കിയെല്ലാം ഫുഡൊക്കെ ഒരു രക്ഷയില്ല, അടിപൊളി. ഊണിഷ്ടപ്പെട്ടോ? ഊണിഷ്ടപ്പെട്ടോ? ഇനി ഇനി എന്താ വേണ്ടത്? ഇതൊക്കെ നെറ്റിൽ വരുമ്പോള് നെറ്റിൽ വന്ന ആൾക്കാർ മൊത്തം കാണും. വേറെ എന്താ വേണ്ടത്? കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞെന്ന് തോന്നുന്ന ആള്, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മുതിർന്ന ആളും ഏറ്റവും പ്രായം കുറഞ്ഞ തോന്നുന്ന ആളും ഈ റുക്കി ഉമ്മയാണ്. ആയിക്കോട്ടാ, പട്ടി ബൗ ബൗ. ആദ്യക്കൂട്ടം പട്ടി പട്ടി ഉറക്കുകയാണിത്. പട്ടി ഒരു രക്ഷയില്ല. പട്ടി ഫ്രണ്ടി മനുഷ്യന്മാരൊക്കെ ഇരിക്കുന്നവർ ഇരിക്കുന്നുണ്ട്. ചാറ്റ കൊടുത്തേ, ചാറ്റ കൊടുത്തേ ആദ്യക്കൂട്ട. എങ്ങോട്ടാ പോണ്ട? എന്താണ് കഴിക്കാൻ വേണ്ടത്? അപ്പൊ അമ്മച്ചി ഒന്നും മേടിച്ചു കൊടുക്കണ്ട കേട്ടാ, ഒന്നും ഐസ്ക്രീം തന്നെ അമ്മച്ചി മേടിച്ചു കൊടുക്കണ്ട. അപ്പൊ കൊടുക്കണ്ട, നമുക്ക് കഴിക്കാം. നമുക്ക് നാലും മാമാക്കും ഇത്തേക്കും റുക്കിയമ്മയ്ക്കും പൊന്നാപ്പയ്ക്കും എട്ട് ഐസ്ക്രീം. അല്ല, ഞങ്ങള് സീരിയസ് ആയിട്ട് പറഞ്ഞാ. വെള്ളം അമ്മച്ചല്ല, ഒന്നല്ല ചൂടുവെള്ളം അല്ല, തണുത്തളന്ന് കുടിച്ചേക്കരുത്. പിന്നെ വേറെ വെജ് കഴിക്കുന്ന അമ്മച്ചി നല്ല, വെജിറ്റേറിയൻ കഴിക്കുന്ന നല്ല, തൃപ്തി ഉണ്ടോ അമ്മച്ചി? ഇല്ലെന്നുണ്ടല്ലോ, ഭയങ്കര ബുദ്ധിമുട്ടാ. വെജിറ്റേറിയൻ കഴിക്കുന്ന വേണ്ട പോണം, ഫുഡ് പിടിക്കില്ല. ബിരിയാണി വലിയ വെച്ചില്ല, അല്ല ഔട്ട് ഓഫ് സ്റ്റേറ്റ് കയറുമ്പോ കഴിച്ചില്ല. കേരളം പുറത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ കഴിക്കുന്നതല്ല. ഹോട്ടൽ സിൽവർ സ്റ്റാലിൻ ഉണ്ടോ? ഗവൺമെന്റ് റോസ് ഗാർഡൻ ഹോട്ടലാണോ?